हलो फ्रेंड्स वेलकम बैक मई चानल बटर पनीर रेसीपियुमाना इन या वह वाले टेस्टी आर डिशा वाले पेट नमुक तैयार पटो अब नमक वीडियो इतान यानि कुछ सवोल अदी अल कट रूम मूं ऐल पे इंजी वे कुछ पचमुग इत्र यावे स्वल्प वलुत स्लैस वोले ऐसम इरूर ग्राम पनीर या कट्व च्यूब्स अब पनीर कट्टी नमुकिष्ट रीती वलुप कट्टो या कुछ चुदायट कट्टी अब इनकोटे यादम टीसपू उपटें अल टीसपू मजलपुड़ी ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ആദ്യം ഈ പനീർ നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തു വെക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് പിന്നെ ഷാലോ ഫ്രൈ ചെയ്യാതെയും നമുക്ക് ഡയറക്റ്റ് തന്നെ പനീർ കട്ട് ചെയ്ത് ഇടാവുന്നതാണ് അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം എനിക്ക് ആ പനീറിൻ്റെ പച്ച ചുവ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് अब या कड़ाई इवे चूड़ा वैचाट ऐसम क्यूब बटर यानी बटर पनीर आयो नमु बटर वेटो इन बटर इलाल नमुक रिफाइंड ऑयल यूस पशे आ बटर पनीर टेस्ट नमुक कटर नटर नाइट मेल्ट वरटे अब इवे बटर नाइट मेल्ट वन अट्ठे या आदमें ते सवोल अब पचमुग इंजी वेतू आ कूटते ते या क्याश्यूनटूटें ऐसम पत् क्याश्यूनट यानी പിന്നെ ടൊമാറ്റർ ഒരു ചെറിയ ടൊമാറ്ററാണ് ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് ഫ്രൈ ആകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത് നമ്മൾ മിക്സിയിൽ ചാറിനകത്തിട്ടിട്ട് ആ പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടതാണ് അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പം അതുകൊണ്ടാണ് സവോളയൊക്കെ ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇത് ഏകദേശം അത്യാവശ്യം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് अब इत नमुक इन तणुपारियन शेष नमक मिक्सी जार वरचा अब ईर पर्व मे नमक प्लेट तणुकानु मैं अब अद पानी ते या अड़ता क्यूब बटरकूट इटकू इत नमुक पनी शालो फ्राई चेक वेडिया अब ई पनी मेल्ट वो नाम मिक्स मारेट पनी नमुक रिटकोड़ नमुक इत फ्राई शालो फ्राई चेक अब एनिवे कुछ अलव यामीचा शालो फ्राई चये कूड़ी अलवला रिट्ट अलग चल पनी ओटिपिड़ान चांस अब अद अब नमुक जस्ट शालो फ्राई चेक അപ്പം ഇതാകുന്ന സമയത്ത് തന്നെ നമ്മുടെ ആദ്യം വഴറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ തണുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ ചാറിനകത്തിട്ട് മാറ്റി ദേ പരുവത്തിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ആ സമയം നമ്മുടെ പനീറും ഇവിടെ അത്യാവശ്യം ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ എന്നിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ പനീറൊക്കെ വേറൊരു പാത്രത്തിനകത്തോട്ടും കോരി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് വീണ്ടും ഞാൻ ഒരു ക്യൂബ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ടോട്ടൽ മൂന്ന് ക്യൂബ് ബട്ടറാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം അരച്ച പേസ്റ്റ് പരുവത്തിൽ വെച്ചിരിക്കുന്ന ആ മിക്സ് നമുക്ക് ഈ ബട്ടറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കാം ഒത്തിരി നേരം ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് ഇത് അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ അധികം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഇതിനകത്ത് കുറച്ച് മസാലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തിള വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം
അതുപോലെ തന്നെ ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് കാശ്മീരി ചില്ലിയാണ്. ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മീറ്റ് മസാല, ഹാഫ് ടീസ്പൂൺ മീറ്റ് മസാല, അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു 2 മിനിറ്റും കൂടി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ബട്ടർ പനീട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം ഇപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തിളയൊക്കെ വരുന്നുണ്ട്. അതുപോലെ നല്ലൊരു ഫ്ലേവറൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഏലക്കയും അതുപോലെ കറുവപ്പട്ടയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളിരിക്കുന്ന ഒരു കറിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഏകദേശം 1 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം ആരും ഈ ബട്ടർ പനീറിനകത്ത് പനീർ ഫ്രൈ ചെയ്യാറില്ല. അങ്ങനെ തന്നെ ഡയറക്റ്റ് തന്നെ പച്ചയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്കെന്തോ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല, ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തത്. ഡീപ്പ് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയുടെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ പനീർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഒത്തിരി അങ്ങ് മിക്സ് ചെയ്യേണ്ട. അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ സമയം ഞാനിവിടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയിലും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുന്ന മല്ലിയിലയാണ്. അതാണ് ആ ഒരു ബട്ടർ പനീറിൻ്റെ ടേസ്റ്റ് നമുക്ക് വരുന്നത്. പക്ഷേങ്കിൽ എനിക്കിപ്പോൾ ഈ സമയത്ത് മല്ലിയില ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. അപ്പോൾ കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പനീർ ഇവിടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല ഒരു അട്രാക്റ്റീവ് ആയിരിക്കുന്ന ഒരു കളറൊക്കെയാണ് ഇതിന്. നല്ലൊരു യെല്ലോയിഷ് കളറും അതുപോലെ നമ്മൾ ഇതിനകത്ത് കാഷ്യൂ ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ വളരെ ബെസ്റ്റ് ആട്ടോ ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ചപ്പാത്തിയുടെ കൂടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ പനീർ കറി ഇവിടെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഇത് ഞാൻ എല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ഞാനിത് ചെയ്തത്, പ്രിപ്പയർ ചെയ്തത്. അപ്പം ഹൈ ഫ്ലെയിമിൽ വെക്കാതെ തന്നെ നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് നമ്മുടെ ബട്ടർ പനീറിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.